നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇപ്പോൾ നിരീശ്വരവാദിയായി എല്ലാവരെയും ഓട്ടിച്ചിട്ട് മുറി ഡാഷ് എന്ന് വിളിച്ചുകൊണ്ട് നിരന്തരം എപ്പ സംസാരിച്ചാലും ഏത് വീഡിയോ സംസാരിച്ചാലും ദ്വയാർത്ഥ പ്രയോഗവും തെറിവെളിയും അസഭ്യവും പറയുന്ന ഷഫീന എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് യൂട്യൂബിനകത്ത്. ഈ യൂട്യൂബിനകത്ത് നിരന്തരം ഇങ്ങനെ തെറിവിളിയോട് തെറിവിളി, ആ സ്ത്രീ തെറിവിളിച്ചാൽ അത് നമ്മൾ അംഗീകരിക്കണം. മറ്റാരെങ്കിലും തെറിവിളിച്ചാൽ, മറ്റാരെങ്കിലും തിന്മ ചെയ്താൽ ആ തിന്മ ഈ സ്ത്രീ എടുത്തിട്ട് വഞ്ചിക്കിടും. ഇതാണ് ഈ സ്ത്രീയുടെ സ്വഭാവം. അപ്പോൾ ഈ സ്ത്രീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ സ്ത്രീയാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കില്ല, കാരണം അവന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണയുമില്ല. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു നിന്ന് ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഒരു ദൈവത്തെ അന്വേഷിക്കണം. ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിൾ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തു നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നാണ്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. അവിടെ ഒരു സത്യദൈവമില്ല എങ്കിൽ ഒരു ദൈവമുണ്ടോ എന്ന് ആരാഞ്ഞ് നോക്കണം. എന്നാൽ ഈ സ്ത്രീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ശേഷം, സ്ത്രീയുടെ പേര് ഷഫീന എന്നാണ് ഇട്ടിരിക്കുന്നത്, എന്തായാലും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഈ സ്ത്രീ പെന്തക്കോസ്തുകാരുടെ ആരാധനയിൽ നടന്ന ഒരു അന്യഭാഷയെ സംബന്ധിച്ച് ഈ സ്ത്രീ അങ്ങ് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുലമ്പൽ കേൾക്കാൻ കുറേ ആൾക്കാരുണ്ട്, കാരണം സ്ത്രീയല്ലേ, സ്ത്രീകൾ തെറിവിളിക്കുന്നത് കേൾക്കാൻ പലർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സ്ത്രീ എല്ലാവരെയും തെറിവിളിച്ച് കൊണ്ട് സംസാരിക്കുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീ ശ്രദ്ധിക്കാൻ കാരണം, ഞാൻ ഈ ക്ലബ് ഹൗസിലും ഈ സ്ത്രീയോട് ചില സംസാരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ എല്ലാവരും തെറിവിളിക്കും. എന്നിട്ട് സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയുടെ വൈരാഗ്യം കയറി സട കുടഞ്ഞെണീച്ച് പിന്നെ ഭയങ്കര അട്ടഹാസം വരികയും. എന്നാൽ ഈ സ്ത്രീയെ വേറെ ഏതെങ്കിലും സ്ത്രീകൾ എതിർത്ത് സംസാരിച്ചാൽ ആ സ്ത്രീയെ ഇവർ വളവിളിക്കും. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ശേഷം നിങ്ങൾ എന്തിനാണ് ഹേ സ്ത്രീകളെ അസഭ്യം പറയുന്നത്? അതിന് മറുപടിയില്ല. ആ എന്തായാലും ഈ ഷഫീന എന്ന് പറയുന്ന ഈ ബീവിയുടെ അന്യഭാഷാ സംബന്ധമായ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. വരട്ടെ. ഞാൻ ആരും ഇൻസൾട്ട് ചെയ്യാൻ എടുത്തിട്ടതല്ല. ആക്ച്വലി ഇവർ പറയണത് വന്നിട്ടാണ് മാത്രം തോന്നിയതാണ് എന്തോ. എന്തായാലും ഇവർ പറയുന്ന സംഗതി എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് കമന്റ് കിട്ടിയേക്കാം. അത് തന്നെയാണോ ഇവർ പാടുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ഇത് കണ്ടുകൊടുത്തണേ കിട്ടും. ഒരു സഹോദരി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഭാഗം എടുത്തിട്ടാണ് പറയുന്നത്, ഇത് പ്രെയറാണേ, ഞാൻ അങ്ങനെ വേറൊന്നിനുമല്ല. ഞാനതിൻ്റെ കമൻ്റ് ഇട്ടേക്കാം, നിങ്ങൾ കേൾക്കണേ. എന്നിട്ട് ഇവർ ആ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഗൂഢപരമ്പര മൈരട രക്ഷക ഇരുതല കടക ക്ഷമത കടന്നേ ചൂട രക്ഷാജാത വികനാ
നമ്മളെ കൊടുക്കൂല. ഞാൻ എന്തായാലും ഡീറ്റെയിൽ എഴുതിയിട്ടേക്കാം. ഒരാളെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ജോർജ് തോമസ് പള്ളിക്കടന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കൗതുകം കണ്ടപ്പോ ഒരു കൗതുകം. എന്തായാലും കേശുവിന്റെ ഉറക്കുപാട്ട് കേട്ടാം. ഉറക്കുപാട്ട് കേട്ട് നമുക്കിന്ന് ഉറങ്ങാം. ഇത്രയും ചൊല്ലി ഉറങ്ങിയാൽ ഫ്രീ ആയിട്ട് സ്വർഗത്തിലെത്തും. ഒരു പ്രയർ നടക്കുന്ന സമയത്ത് പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ടവർ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഭാഗം എടുത്തിട്ട് ഈ സ്ത്രീ വേറെ ഏതോ ഒരു വാക്കെന്നും പറഞ്ഞ് ഈ സ്ത്രീ അങ്ങ് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഷഫീന ബീബിയാ? എന്തൊരു ബീബി ആയാലും ഇസ്ലാമിനായിരുന്നെങ്കിൽ ഈ സ്ത്രീ തികച്ചൊരു ഭീകരവാദിയാകുമായിരുന്നു. എന്നാൽ പുറത്ത് വന്നപ്പോൾ ഒരു ഭീകരവാദിയല്ല, തികച്ചും ഒരു വൃത്തിയേട്ടവാദിയായി മാറിയിരിക്കുകയാണ്. വായി നസഭ്യ വരത്തുള്ളൂ. ഈ സ്ത്രീ പറയുന്നത് ഈ അന്യഭാഷയ്ക്ക് അത് തെറിയുണ്ടെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിരന്തരം തെറി വിളിക്കുന്ന താങ്കൾക്ക് എന്തിനാണ് തെറി കേട്ടാൽ ഇത്ര പ്രശ്നം വരുന്നത്? താങ്കൾ മുറി ബാക്കി ഞാൻ വിളിക്കുന്നില്ല, മുറി ബാക്കി ഞാൻ വിളിക്കുന്നില്ല, മുറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേർത്തല്ലേ താങ്കൾ വിളിക്കുന്നത്? ഇത്രയും വൃത്തിയേട്ട ഒരു കാര്യമാണോ ആ സ്ത്രീ, ആ മാന്യമായ സ്ത്രീ ദൈവത്തെ ആരാധിച്ചത്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആത്മാവിൻ്റെ ഭാഷകൾ സംസാരിക്കുന്ന രീതി പെന്തക്കോ സമൂഹത്തിനും ഉണ്ട്. അത് താങ്കൾ പഠിക്കണം. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഇസ്ലാമിൻ്റെ യാതൊരുവിധ നിലയിലുള്ള തത്വങ്ങളെയോ ആശയങ്ങളെയോ താങ്കൾ മീഡിയ വഴി സംസാരിക്കാതെ പച്ചത്തെറിവുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും, ഇവ ബോച്ച എന്തോ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഒരു വീഡിയോ കിടന്ന് അലറലോട് അലറലായിരുന്നു. ഇപ്പം അന്യഭാഷയായ പെന്തക്കോസ് അന്യഭാഷ പഠിപ്പിച്ചിരിക്കുകയാണ്. സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിന് ശേഷം 700 വർഷങ്ങൾ കഴിഞ്ഞ് വന്ന ഈ മതം, ഏത് ഇസ്ലാം മതം, അതിനകത്തുണ്ട ദുരാചാരങ്ങൾ കണ്ട് പുറത്തു വന്നെങ്കിൽ അതിന് മുമ്പേ ഉള്ള വിശ്വാസമാണ് ക്രിസ്തുവിലെ വിശ്വാസം. ആ ക്രിസ്തീയ വിശ്വാസത്തിൽ എത്ര ദുരാചാരമുണ്ട് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? താങ്കൾ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ സത്യം മനസ്സിലാകത്തുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്ന പൈശാചിക മതം പോലെ അല്ല ക്രിസ്തു ഈ ലോകത്ത് പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമായ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് നാരായണം. അപ്പോൾ ഈ നമ്മുടെ പെന്തക്കോസ് സഹോദരി ആത്മാവിൽ ആരാധിക്കുകയും ദൈവസ്ഥനിൽ മാന്യമായി നിന്ന് ദൈവത്തെ ആരാധിച്ച ഒരു ഭാഗം എടുത്തു വെച്ച് ഒരു തെറി അതിനകത്തുണ്ട് എന്ന്, സത്യത്തിൽ അത് എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നു, എഡിറ്റിംഗ്, ഒരു തെറി അതിനകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ അങ്ങ് സംസാരിക്കുകയാണ്. ഒരു പ്രയറാണ്, ഞാൻ വേറെ ഒന്നും എടുത്തതല്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങ് കമൻറ്റ് ഇട്ടേക്കാം, വലിയ ആളാകുകയാണ്. സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിൽ 7000-ത്തിലധികം ഭാഷകളുണ്ട്. അതിൽ 23 ഭാഷകൾ മാത്രമാണ് ലോക ജനസംഖ്യയിലെ പകുതി പേരും ഉപയോഗിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും സംസാര ഭാഷകളായി കിടക്കുന്ന പലതും ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകും. അല്ല, അറിയാമോ എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് എത്ര ഭാഷ അറിയാം? മലയാളം അറിയാമോ? എടോ, മലയാളം ഞാൻ സംസാരിക്കുന്ന ഭാഷ അറിയാം. ഒരു പദ്യം തന്നാൽ അതിനെ ശരിയായ അർത്ഥം പറയുമോ? അർത്ഥം പറയാൻ പറ്റുമോ? ഡിക്ഷണറി പോകണം. അപ്പം മലയാളം പോലും നേരെ ചൊവ്വയെ അറിഞ്ഞൂടാത്ത നമ്മൾ എത്രയോ ഭാഷകളാണ്, 7000 ഭാഷകൾ സംസാര ഭാഷയായിട്ടും എല്ലാത്തിലും 23 ഭാഷകളാണ് ലോകത്തിൽ പകുതിയോളം ജനം സംസാരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഭാഷയുള്ള ലോകത്തിൽ ഈ സഹോദരി ഇതെടുത്ത് വെച്ചിട്ട് ഒരു തെറിയുണ്ട് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എഡിറ്റിംഗ് വീഡിയോ ആണ്, എഡിറ്റിംഗ് വീഡിയോ. ആ എഡിറ്റിംഗ് വീഡിയോ വെച്ച് സഹോദരിക്ക് സംസാരിക്കാൻ നാണമില്ലേ? കാരണം എന്തറിയാമോ? താങ്കൾ യാതൊരുവിധ അന്വേഷണമോ യാതൊരുവിധ രീതിയിലുള്ള വായനയോ കൂടാതെ വായി തോന്നിയത് കോതയ്ക്ക് പാടി ദ്വയാർത്ഥ പ്രയോഗം നടത്തി ആളാകുന്ന സ്ത്രീയാണ് താങ്കൾ. നിരന്തരം മുറി ആ എന്നും ചേർത്ത് വിളിക്കുന്ന രീതി ഞങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരിയുടെ കാര്യം അപേക്ഷിക്കാനുണ്ട്. താങ്കൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം പരിഹസിക്കാൻ വരും മുമ്പ്. പിന്നെ പറയുന്ന കേട്ടു, ആ വീഡിയോയുടെ ഭാഗത്ത് പറയുന്നുണ്ട്, പിന്നെ പറയുന്ന കേട്ടു എൻ്റെ വീടിനടുത്തും ആളുണ്ട് ഭയങ്കര ശല്യമാണെന്ന്. അയ്യോ, ശല്യം എവിടെ ഇല്ലാത്തേ? ഇറങ്ങി നോക്ക്, ഉത്സവ സമയത്ത് എന്തുമാത്രം ശല്യം ഒന്ന്, എന്തുമാത്രം ശല്യം നടക്കുന്നു സഹോദരി ഇറങ്ങി നോക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചീത്ത പറയുന്നതൊക്കെ അവസാനിപ്പിച്ചിട്ട് വേണം മറ്റൊരു വിമർശിക്കാൻ. നമ്മുടെ ആ സഹോദരി തികച്ചും ദൈവത്തെ ആരാധിക്കുന്ന ഭാഷയും ആരാധിക്കുന്ന രീതിയിലും ആരാധിക്കുന്ന സ്ഥലത്തു നിന്ന് ദൈവത്തെ മഹത്വപൂർത്തി ചെയ്ത കാര്യം എടുത്തു വെച്ച് ആരോ എഡിറ്റ് ചെയ്ത് വേറൊരു വാക്ക് കയറ്റി കൊണ്ടുവന്ന വീഡിയോ എടുത്ത് വെച്ച് സഹോദരി എന്തെങ്കിലും കുരക്കരുത്. തികച്ചും തെറ്റാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ചുമ്മാ അസഭ്യം പറയാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിരന്തരം അസഭ്യം പറഞ്ഞിരിക്കുന്ന താങ്കൾക്ക് ഒരു അസഭ്യം കേട്ടപ്പോൾ എങ്ങനെയാണ് ധാർമ്മിക രോക്ഷമുണ്ടായത്? എങ്ങനെ ധാർമ്മിക രോക്ഷമുണ്ടായി? അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോ മറ്റു കാര്യങ്ങളോ താങ്കൾ സംസാരിക്കുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പീഡനം നടന്നാൽ അപ്പോൾ
ഷബീന ഇറങ്ങി വരും ചീത്ത വിളിക്കാൻ. ചീത്തവിളിക്ക് ഇറങ്ങി വരും, എന്നിട്ട് ബോച്ചനൊക്കെ വെല്ലുവിളിക്കും, ചുണുണ്ടെങ്കിൽ വാട എന്ന് പറഞ്ഞുകൊണ്ട്. സഹോരി, ആദ്യൊരു കാര്യം ചെയ്യുക, പെന്തക്കോസ്തുകാർ സംസാരിക്കുന്ന ഭാഷ അത് ആർക്കും ഗ്രഹിക്കാൻ കഴിയില്ല എന്നും ബുദ്ധിക്ക് അത് മനസ്സിലാകത്തില്ല എന്നും അങ്ങനെ ഒരു ഭാഷ ദൈവികമാണെന്നും ദൈവാത്മാവിൽ സംസാരിക്കുന്നുവെന്നും പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ. അതിൽ എഡിറ്റിംഗ് വന്ന എന്തെങ്കിലും കാര്യം ചേർത്തിട്ട് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി അസഭ്യമായിട്ട് താങ്കൾ ഒന്നാമത് താങ്കളുടെ നിലവാരം വളരെ കുറവാണ്. അതിനേക്കാൾ താന്നു പോകരുത്. പോയാൽ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയാറുള്ളൂ, ഇസ്ലാമിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഭീകരവാദിയാവും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ തറയാവും പുറത്തു വന്നു കഴിഞ്ഞാൽ. അത്തരത്തിലുള്ള സ്വഭാവമാണ് താങ്കൾ കാണിച്ചത്. ഇത് ശരിയല്ല. താങ്കൾ ഞങ്ങളുടെ വിഭാഗത്തിനകത്തുള്ള അന്ധവിശ്വാസമോ അനാചാരമോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കാതെ മനസ്സിലായോ? ഷഫീന, താങ്കൾ പറയുന്നു താങ്കൾക്ക് ചുണ ഉണ്ടെങ്കിൽ താങ്കൾ തെറി വിളിക്കുന്ന ചുണ ക്രിസ്തീയമായ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനകത്തുള്ള ദുരാചാരങ്ങൾ സംസാരിക്കാൻ ചുണയുണ്ടോ? വെല്ലുവിളിക്കുന്നു. ഗോഡ് ബ്ലസ് യു.